ഫ്ലോറിഡയിൽ ലേക്ക്ലാൻഡ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തിരുവചനം മിനിസ്ട്രീസിന്റെ മുഖാമുഖം പരിപാടിയിൽ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വളരെ പ്രസിദ്ധമായ നിലയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കോട്ടയം തിയോളജിക്കൽ സെമിനാരിയുടെ പ്രിൻസിപ്പൽ ഡോക്ടർ എബി പീറ്ററും അതുപോലെ തന്നെ ഈ സൊസൈറ്റിക്ക് വടക്കേ അമേരിക്കയിൽ നേതൃത്വം കൊടുക്കുന്ന നോർത്ത് അമേരിക്കൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ചെയർമാനായിരിക്കുന്ന ബ്രദർ എം എ ജോർജുമാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവരെ തിരുവചനം സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് കോട്ടയം ഐ പി സി തിയോളജിക്കൽ സെമിനാരിയുടെ വളർച്ച. നമുക്ക് കേരളക്കരയിൽ വേദപഠനശാലകൾ പലതുണ്ടായിരുന്നു. ഐ പി സിയുടെ തന്നെ ലേവലിൽ അല്ലെങ്കിൽ ഐ പി സിയിലെ ശുശ്രൂഷകന്മാരാൽ നടത്തപ്പെടുന്ന പല സ്ഥാപനങ്ങൾ നമ്മുടെ ഇടയിലുണ്ടായിരുന്നു. എന്നാൽ ഈ കോട്ടയം തിയോളജിക്കൽ സെമിനാരി എന്ന പേരിൽ ഐ പി സിയുടെ ഒരു സ്ഥാപനം ഉണ്ടാകുവാനുണ്ടായ സമയം അല്ലെങ്കിൽ അതിനുണ്ടായ പ്രചോദനം എന്താണെന്നൊന്ന് വിവരിക്കാമോ? ഡോക്ടർ എബിയേക്കാൾ ആ വിഷയത്തിൽ ബ്രഹ്മേ ജോർജിന് മറുപടി നൽകാൻ കഴിയുമെന്നാണ് എന്റെ വിചാരം. കാരണം അദ്ദേഹത്തിന്റെ ആരംഭം മുതൽ ഉള്ളതുകൊണ്ട് ഇതിന്റെ ചരിത്രം സംക്ഷിപ്തമായെന്ന് പറയാം. സെമിനാരി തുടങ്ങുന്നതിന് വളരെ വർഷം മുമ്പ് തന്നെ പ്രൈവറ്റ് ബൈബിൾ കോളേജുകൾ മാത്രമുള്ള സഭയിൽ സഭയുടേതായിട്ട് വിശ്വാസികളും പാസ്റ്റേഴ്സും പ്രാതിനിധ്യത്തിൽ ഒരു സെമിനാരി തുടങ്ങണമെന്ന് മനസ്സിലാഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാൻ കഴിയാതിരുന്നു. എന്നാൽ അവിചാരിതമായി ഡോക്ടർ ജോൺ ഡാനിയൽ അമേരിക്കയിൽ ന്യൂയോർക്കിലെ ഇന്ത്യ ക്രിസ്ത്യൻ അസംബ്ലിയുടെ പാസ്റ്ററായി വരുവാനിടയായി. അതുതന്നെ വളരെ ദൈവം നടത്തിപ്പായിരുന്നു. അദ്ദേഹം അറിയാതെയാണ് അദ്ദേഹത്തെ ഞങ്ങൾ വിളിച്ചു വരുത്തുന്നത്. വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഹയർ സ്റ്റഡിക്കായിട്ട് ഓറൽ റോബർട്സ് യൂണിവേഴ്സിറ്റിയിൽ വിടുവാനിടയായി. അവിടെ നിന്ന് എം ഡി എടുത്ത ശേഷം ഡീമിൻ എടുത്ത ശേഷം അദ്ദേഹം വീണ്ടും വന്ന് ചർച്ചിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ചാണ് ആദ്യമായിട്ട് സെമിനാരിയുടെ ആരംഭത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. എന്നാൽ അന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു സെമിനാരി എന്നുള്ള കൺസെപ്റ്റ് ഇല്ലായിരുന്നു. ആ സമയത്ത് ഡോക്ടർ ഇടിച്ചെറിയാനായി ഞാൻ ലണ്ടനിൽ ഓക്സ്ഫോർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തെ ഞങ്ങൾ ക്ഷണിച്ചു വരുത്തി. അതുപോലെ ന്യൂയോർക്കിലുണ്ടായിരുന്നതും മറ്റ് അമേരിക്കയിലുണ്ടായിരുന്ന എൻ്റെ വളരെ അടുത്ത സ്നേഹിതരായ ജോർജ് മത്തായി, റോയ് വാകത്താനം പ്രിയപ്പെട്ടവരുമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നു. ഇടിച്ചെറിയാ കൂടി വന്നതിന് ശേഷം ഞങ്ങൾ വളരെ ഡീറ്റെയിൽഡായിട്ട് ഒരു സെമിനാരി സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഉത്തരം ഇതായിരുന്നു, സഭയ്ക്ക് വേണ്ടി ഒരു സെമിനാരി തുടങ്ങിയാൽ ഞാൻ വന്ന് അവിടെ പ്രവർത്തിക്കാം, എന്നാൽ ഒരു വ്യക്തിയുടേതിൽ ഞാൻ വന്ന് സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വ്യക്തിയുടേതിന് ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ലായിരുന്നു. അങ്ങനെയാണ് സെമിനാരിയുടെ ആദ്യത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്തത്. എന്നാൽ ആ സമയം 1993 ആദ്യമായി അമേരിക്കയിൽ നിന്ന് ജനറൽ കൗൺസിലേക്ക് ഒരാളെ എലക്ട് ചെയ്തു, അത് തന്നെയായിരുന്നു. അപ്പോൾ കൗൺസിലിൽ അത് പ്രസൻറ്റ് ചെയ്യുവാനും പാസ്സാക്കുവാനുള്ള ഒരു സാഹചര്യം എനിക്കുണ്ടായി. 1992 നടന്ന ജനറൽ കൗൺസിലില് യുനാനിമസ് ആയിട്ട് ഐ പി സി തിയോളജിക്കൽ സെമിനാരി എന്ന കൺസെപ്റ്റ് ഞാൻ പ്രസന്റ് ചെയ്തു, അത് യുനാനിമസ് ആയിട്ട് പാസ്സായി. അതേ കൗൺസിലിൽ ഇത് ബ്രദർ എമ്മാൻ ജോർജ് നിങ്ങൾ താങ്കൾ ഇത് പ്രസന്റ് ചെയ്യുമ്പോൾ ഇത് കോട്ടയത്ത് ആരംഭിക്കണോ എന്നുള്ള നിലയിലാണോ അംഗീകാരം നൽകിയത്, അതോ മറ്റേതെങ്കിലും സ്ഥലമായിരുന്നു? കോട്ടയത്ത് നിന്നൊരു കാര്യമേ മനസ്സിലില്ലായിരുന്നു. കാരണം കുമ്പനാടിനടുത്ത് എരവേരിൽ ഒരു 10 ഏക്കർ സ്ഥലം, ന്യൂയോർക്കിലുള്ള ഒരു മാർത്തോമക്കാരൻ്റെ സ്ഥലം ഞാൻ വില പറഞ്ഞു വെച്ചിട്ടാണ് നാട്ടിൽ പോയത്. അപ്പോൾ ആ സ്ഥലം കിട്ടുമെന്ന് തീർച്ചയായിട്ടും അറിയായിരുന്നു. 10 ലക്ഷം രൂപയ്ക്കാണെന്ന് ഞാനത് വില പറഞ്ഞു വെച്ചിരുന്നത്. കൗൺസിൽ ഇത് പാസ്സാക്കിയപ്പോൾ വളരെ സന്തോഷത്തോടെ ഞാനിത് പ്രസൻറ്റ് ചെയ്തു. ഇതിനടുത്തൊരു 10 ഏക്കർ സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ കൗൺസിലുള്ളവർ 10-35 പേര് പറഞ്ഞു ഞങ്ങൾക്കിത് പോയി കാണണമെന്ന് പറഞ്ഞു. ഞാൻ ഇവരുമായിട്ടത് കാണാൻ പോയി. അപ്പോൾ ആ സ്ഥലം വളരെ മനോഹരമായ സ്ഥലം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവിടെ ഒരു കെയർ ടേക്കറേ ഉള്ളൂ, ഓണേഴ്സ് എല്ലാം ഇവിടെയാണ്, അമേരിക്കയിലാണ്. ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നതിൻ്റെ പിറ്റേ ദിവസം വേറെ ചില വ്യക്തികൾ അവിടെ ചെന്ന്, ഈ കൗൺസിലുള്ളവർ തന്നെയാണ്, അവർ ചെന്നിട്ട് ആ കെയർ ടേക്കറോട് പറഞ്ഞു 10 ലക്ഷത്തിന് ഇത് വില ഭയങ്കര നഷ്ടമാണ്, നിങ്ങൾക്ക് 40 ലക്ഷം രൂപയ്ക്ക് ഞങ്ങളുടെ അടുത്തോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. 10 ലക്ഷം അത് പറഞ്ഞു. പക്ഷെ അവർ വാങ്ങിയില്ല, ഇത് നമുക്ക് തരാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്.
അപ്പോഴാണ് ഇത് അന്ന് മീഡിയ എല്ലാം ഇത് വളരെ വളരെ പ്രചരിപ്പിച്ച് പരസ്യം ചെയ്ത് വാർത്തകൾ ഇടുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഗുഡ് ന്യൂസൊക്കെ വളരെ വളരെ ശക്തിയായിട്ട് എഴുതുന്നുണ്ടായിരുന്നു. റോയ് അന്ന് അന്ന് ഞാനും അത് ഓർക്കുന്നുണ്ട്. ഗുഡ് ന്യൂസിൽ ഒരു ഒരു വാർത്ത ഇട്ടു, 1 കോടിയുടെ ബൈബിൾ സ്കൂൾ. അപ്പൊ ഞാൻ ആ സമയത്ത് നാട്ടിൽ വരുമ്പോൾ ആളുകൾ പറഞ്ഞു വരുത്തി 1 കോടിയും കൊണ്ട് റോയ് വരുന്നുണ്ടോ എങ്ങനെ. അന്ന് ഇതിനകത്ത് ഇറങ്ങിയവരെയൊക്കെ ആളുകൾ അല്പം കളിയാക്കിയത് 1 കോടി എന്നൊക്കെ പറയുന്ന അന്ന് ചിന്തിക്കാൻ പോലും പലർക്കും വയ്യാത്ത ഒരു എമൗണ്ട് ആയിരുന്നു. പ്രസന്റ് ചെയ്യുന്നതെല്ലാം എം എ ജോർജിന്റെ പോക്കറ്റിലെ 1 കോടി ഇങ്ങനൊക്കെ പറഞ്ഞാണ് കളിയാക്കുന്നത്. അപ്പോൾ ആ ഈ സ്ഥലം പോയെന്നറിഞ്ഞപ്പോൾ ജനങ്ങള് മാധ്യമത്തിലൂടെ അവര് വളരെയധികം ഇതറിഞ്ഞതുകൊണ്ട് കുമ്പനാട്ട് തന്നെ ഇത് വേണമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ കുമ്പനാട്ട് നമ്മൾ 7 നില കെട്ടിടത്തിന്റെ പ്ലാൻ വരച്ചയച്ചത് നമ്മളാണ്. അല്ലാതെ കുമ്പനാട്ട് ഒരു 7 നില കെട്ടിടത്തിന്റെ ആവശ്യം വന്നില്ല. എന്നാൽ സെമിനറിയ്, ഒരു ഓർഫനേജ്, ഓൾഡ് ഏജ് ഹോം എല്ലാം കൂടെ ചേർത്താണ് 7 നില കെട്ടിടം അവിടെ പണിയണമെന്നുള്ളതിന് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി. നമുക്കറിയാത്ത ഡ്രോയിങ് ഒന്നും നമ്മളാരും ഡ്രാഫ്റ്റ്സ്മാൻ അല്ല, എന്നാൽ നമുക്കറിയാവുന്ന രീതിയിൽ വരച്ച് വടക്കേ കുരിന് ഫാക്സ് ചെയ്ത് കൊടുത്തു. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ അവർ കുമ്പനാട്ട് ആ 7 നില കെട്ടിടം വന്നാൽ മൈതാനത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് ഒരു പ്രസ്താവന ഇറക്കി. അങ്ങനെ കുമ്പനാട്ട് നിന്ന് തട്ടിക്കളഞ്ഞു. അപ്പൊ അപ്പോഴും എന്റെ ചോദ്യം അവശേഷിക്കുന്നു, ഇതെങ്ങനെ കോട്ടയത്ത് എത്തി എന്നുള്ളതാണ്. ഞാനൊരു കോട്ടയംകാരനാണ്, വലിയൊരു സ്ഥാപനം കോട്ടയത്ത് വന്നതിൽ സന്തോഷം. എന്നാൽ ഇതെങ്ങനെ ഒരു കോട്ടയത്ത് എത്തി? അത് ഞാൻ പറയാം. ആ സമയത്ത് ന്യൂയോർക്കിൽ നിന്ന് പാസ്റ്റർ ജോൺ ഡാനിയൽ ഹ്യൂസ്റ്റൺ ചർച്ചിലേക്ക് ട്രാൻസ്ഫർ ആയിപ്പോയി. ഹ്യൂസ്റ്റണിൽ 6 വർഷം ശുശ്രൂഷിച്ച ശേഷം അദ്ദേഹം നാട്ടിൽ മടങ്ങിപ്പോകാൻ തീരുമാനിച്ചു. അപ്പോൾ കോട്ടയത്തുള്ള കോട്ടയം സൗത്ത് സെന്റർ അദ്ദേഹത്തെ സെന്റർ പാസ്റ്ററായിട്ട് വേണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തു. അങ്ങനെ പാസ്റ്ററെ കോട്ടയത്ത് സെന്റർ പാസ്റ്ററായിട്ട് എടുത്തു. എടുത്തു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ അദ്ദേഹം വിളിച്ചു നാട്ടിൽ നിന്ന്. എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു സ്ഥലമുണ്ട്, 4.25 ഏക്കർ സ്ഥലമുണ്ട്, പാടത്തിന് കരയ്ക്കാണ്. അത് ജസ്റ്റിസ് കെ ടി തോമസിന്റെ അളിയൻ്റെതാണ്. അപ്പോൾ ജസ്റ്റിസ് കെ ടി തോമസ് ഞാനുമായിട്ട് വളരെ അടുപ്പമുണ്ടെന്ന് ഫാസ്റ്റ് ജോൺ ഡാനിയലിന് അറിയാം. അപ്പോൾ എന്നോട് പറഞ്ഞു, ജോർജ് ഹാൻ പറഞ്ഞാൽ ആ സ്ഥലം എനിക്ക് കിട്ടും, നമുക്ക് കിട്ടും. പക്ഷേ ഇവിടെ ഒരു പൈസ പോലും ഇല്ല. കോട്ടയത്തെല്ലാം കൂടെ എടുത്താൽ 50,000 രൂപയോ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, ഫാസ്റ്ററും മാത്യു സാറും മാത്യു സാറും താനവേലിയും കൂടെ നിങ്ങൾ അമേരിക്കയ്ക്ക് വരും. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന് ഫണ്ട് റൈസിങ്ങിനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാമെന്ന് പറഞ്ഞു. അവരിവിടെ വന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നാട്ടിൽ നിന്ന് എഴുത്തയച്ചു, ഇവിടെ സർക്കുലേറ്റ് ചെയ്തു. IPC വേണ്ടി പണം പിരിക്കാനെന്ന് പറഞ്ഞ് 2-3 പേര് അവിടെ വന്നിട്ടുണ്ട്. ഒരു വീട്ടിലും കയറ്റരുത്. ഇവരെ വളരെ അപ്സെറ്റായിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ ഇങ്ങനെ എഴുത്ത് ഇവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, 3 പേരെ ഞാൻ വന്ന് കൊണ്ടുവരാം, വീട്ടിൽ വന്നിരുന്ന് നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു, 40 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഇതാണ് ഒറിജിനൽ കൺസെപ്റ്റ്. അതിന് 40 പേരെ കൊണ്ട് 1 ലക്ഷം കിട്ടുന്ന 40 പേരെ കിട്ടിയാൽ നമുക്ക് ഇത് തുടങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് അങ്ങനെ വിഷമിക്കണ്ട, ഇവിടെ വീട്ടിലിരുന്ന് ഫോൺ ചെയ്താൽ 40 ലക്ഷം തരുന്ന 100 പേരെ കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റും. നിങ്ങൾ പോയി കളക്ട് ചെയ്താൽ മതി, ഞാൻ വിളിച്ച ആളുകളെ അറേഞ്ച് ചെയ്തോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ 3 പേരെയും കൂടെ നമ്മൾ മറ്റ് സ്റ്റേറ്റുകളിൽ അയച്ചു. അയച്ച് ആ തവണ തന്നെ നമുക്ക് 140 പേര് നമ്മുടെ കൂടെ ചേർന്നു. അവർക്കെല്ലാവർക്കും 1 ലക്ഷം ഒന്നിച്ച് തരാൻ പറ്റിയില്ല, ചിലരൊക്കെ 3-4 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് തന്നത്. അങ്ങനെയാണ് കോട്ടയത്ത് പോകാനുള്ള സാഹചര്യം. ഇപ്പോഴ് ഈ സെമിനാരിയുടെ ബോർഡിൽ നോർത്ത് അമേരിക്കയിൽ നിന്നും എത്ര അംഗങ്ങളുണ്ട്? 180 കൂടുതലുണ്ട്. 140. നമുക്ക് ഗൾഫിൽ നിന്നും ബോർഡിൽ അംഗങ്ങളുണ്ട്, ഇന്ത്യയിൽ നിന്നും ബോർഡിൽ അംഗങ്ങളുണ്ട്. ഡോക്ടർ എബി, താങ്കൾ സെമിനാരിയുടെ 2-ാമത്തെ പ്രിൻസിപ്പൾ ആയിട്ട് വന്നയാളാണ്. താങ്കളുടെ നേതൃത്വത്തിൽ ഇതിനു മുമ്പ് ഡോക്ടർ ഇടിച്ചെറിയ നയനാനാണ് സെമിനാരിയുടെ ആരംഭകാലങ്ങളിൽ പ്രിൻസിപ്പൽ സ്ഥാനത്തുണ്ടായിരുന്നത്. അന്നേരം ഫാക്കൾട്ടിയിൽ താങ്കൾ ഉണ്ടായിരുന്നു എനിക്കറിയാം. അതിനുശേഷമുണ്ടായ ആദ്യത്തെ പ്രോഗ്രസ് അല്ല ഞാൻ ചോദിക്കുന്നത്. സെമിനാരിയുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ഗ്രോത്ത് ആണെന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. കാരണം ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയേറെ ഏക്കർ സ്ഥലത്ത് ഇത്രയും കെട്ടിടങ്ങളും സംവിധാനങ്ങളും എല്ലാം ഉണ്ടാകുക എന്ന് പറഞ്ഞു. ഇപ്പോൾ നമുക്ക് എത്ര സ്റ്റുഡൻസ് നമ്മുടെ സെമിനാരിയോടുള്ള ബന്ധത്തിലുണ്ട്? നമുക്ക് എല്ലാ പ്രോഗ്രാമിലൂടെയും 3 മോഡ്സിലൂടെയും 500+ 500+ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അതിൽ 174 പേര് ഫുൾ ടൈം ക്യാമ്പസിൽ താമസിച്ച് പഠിക്കുന്നു. ട്രെയിനിങ് സെന്റേഴ്സിൽ 30+ പേരുണ്ട്. 260+ പേര് ഡിസ്റ്റൻസ് മോഡിൽ 3 മാസത്തിലൊരിക്കലോ 4 മാസത്തിലൊരിക്കലോ സെമിനാരിയിലോ എക്സ്റ്റെൻഷൻ സെന്റേഴ്സിലോ വന്ന് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പോകുന്നുണ്ട്.
ഏകദേശം 40 പേര് എക്സ്റ്റൻസ് എഡ്യൂക്കേഷനിലൂടെ ദൈവവചനം പഠിക്കുന്നുണ്ട്. ഓൺലൈൻ 6 മുമ്പാണ് തുടങ്ങിയത്. ഒരു എക്സാക്ട് നമ്പർ പറയാറായിട്ടില്ല, എന്നാലും ഒരു 20-30 ഇടയ്ക്ക് ആളുകൾ അതിനകത്ത് ജോയിൻ ചെയ്യും. നമുക്ക് നമ്മുടെ സ്റ്റാഫ് എന്ന് പറയുന്നത് സെമിനാരിയുടെ സ്റ്റാഫ് ഫുൾ ടൈം ടീച്ചേഴ്സ് ആണോ അതോ മറ്റേതെങ്കിലും സെമിനാരിയിലൂടെ പഠിപ്പിക്കുന്നുണ്ടോ? നമുക്ക് 17 ഫുൾ ടൈം ടീച്ചേഴ്സ് ആണ് അവിടുത്തെ പ്രോഗ്രാമുകൾ കൈകാര്യം ചെയ്യുന്നത്. ഫുൾ ടൈം എന്ന് നമ്മൾ പറയുമ്പോൾ സ്റ്റുഡൻസിന്റെ കൂടെ തന്നെ താമസിച്ച് അവരെ ദൈവവചനം പഠിപ്പിക്കുന്ന, മറ്റ് ടൈം ഇൻവോൾവ് ആയിട്ടുള്ള മിനിസ്ട്രീസിൽ ഇൻവോൾവ് ചെയ്യാത്ത അധ്യാപകരാണ്. വേറെ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. മറ്റ് ചർച്ച് മിനിസ്ട്രി പോലെയുള്ള ടൈം കൺസ്യൂമിംഗ് മിനിസ്ട്രീസിൽ ഏർപ്പെടാത്ത നോർത്ത് ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതും മിനിസ്ട്രി എക്സ്പീരിയൻസ് ഉള്ളതുമായിട്ടുള്ള അധ്യാപകരാണ്. നമ്മുടെ സെമിനാരിയിലെ കോഴ്സ് ഒരു വർഷം, സാധാരണ ഈ ബൈബിൾ സ്കൂളുകളിലെ, ഞാൻ ഉദ്ദേശിക്കുന്ന ബൈബിൾ സ്കൂളുകളുടെ കാര്യമാണ്, ഈ ബൈബിൾ സ്കൂളുകളിലൊക്കെ 2 കോഴ്സ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പരിപാടി, സാധാരണ 6 ക്ലാസ്സേ ഉള്ളൂ, ബാക്കി 6 ക്ലാസ് ഇല്ല. പക്ഷെ 1 എന്ന് അതിനെ കൗണ്ട് ചെയ്യുന്നു. സെമിനാരിയുടെ 1 കൗണ്ട് ചെയ്യുന്ന ഈ 6 അതോ എത്ര മാസമാണോ ഒരു വർഷം എന്നുള്ള ക്ലാസിന്റെ ഡ്യൂറേഷൻ? നമ്മുടെ സെമിനാരിയുടെ സ്ട്രക്ചർ അനുസരിച്ച് 9 റിഗറസ് ഇന്റേണൽ ട്രെയിനിങ് ആണ് അവർക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ളത്. 1.5 എല്ലാ വർഷത്തിലെ 1.5 ഫീൽഡ് എക്സ്പോഷർ, അങ്ങനെ 10.5 സെമിനാരിയുടെ ഒരു വർഷം എന്ന് പറയുന്നത് 1.5 ഫീൽഡിലാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ എന്നോട് ചേർന്ന് എനിക്ക് ചോദിക്കാനുള്ളത്, പൊതുവെ എനിക്ക് തോന്നുന്നു കോട്ടയം തിയോളജിക്കൽ സെമിനാരി ആണെന്ന് സെമിനാരി എന്നുള്ള പേര് ആദ്യമായിട്ട് ഇട്ടതന്നെ നമ്മുടെ പെന്തക്കോസ്റ്റുകാരുടെ കൂട്ടത്തിൽ എന്നാ എനിക്ക് തോന്നുന്നു. ഇതിനുശേഷം ഇപ്പോൾ വളരെ ചെറിയ ബൈബിൾ സ്കൂളുകൾ പോലും സെമിനാരി എന്നുള്ള പേരെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അങ്ങനെ വരുന്നു. പക്ഷെ ഈ ഒരു ചോദ്യം, ഈ സെമിനാരി എന്ന് പറയുന്ന ആ ചിന്തയിൽ പൊതുവെ നമ്മുടെ ആളുകളുടെ മനസ്സിലിരിക്കുന്നത് സെമിനാരിയിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവരെ ഒന്നും സഭാശുശ്രൂഷയ്ക്ക് കിട്ടത്തില്ലെന്ന്. ഇവര് ടീച്ചേഴ്സായിട്ട് പോകാൻ വരുന്നു, നോർത്ത് ഇന്ത്യയിലെ ചില സ്റ്റുഡൻസ് വരുന്നത് അവർക്ക് തിരിച്ച് ഇവിടുന്ന് ഒരു BTH ഒക്കെ എടുത്തുകൊണ്ട് ചെന്നാൽ അവർക്ക് ടീച്ചിങ് ജോബ് അവർക്ക് സ്കൂളിൽ കിട്ടും, സെക്കുലർ ടീച്ചേഴ്സായിട്ട് മാറാം. എന്നല്ലാതെ സെമിനാരിയിൽ പഠിക്കാൻ വരുന്നതിൽ ബഹുഭൂരിപക്ഷവും സഭാശുശ്രൂഷയ്ക്ക് വേണ്ടി താല്പര്യമുള്ളവരല്ലെന്നാണ്. അപ്പം കോട്ടയം തിയോളജിക്കൽ സെമിനാരിയിൽ നിന്നും വളരെ കുട്ടികൾ ഇപ്പോൾ ഓൾറെഡി പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിക്കഴിഞ്ഞു. അതിന്റെ പ്രിൻസിപ്പൾ എന്നുള്ള നിലയിൽ താങ്കൾ എന്ത് പറയുന്നു അവിടുത്തെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ശുശ്രൂഷയിൽ പ്രയോജനപ്പെട്ട എത്ര പെർസെന്റേജ് ആണ്? ഉദ്ദേശം പറഞ്ഞാൽ മതി. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും അതിൻ്റെതായിട്ടുള്ള വിഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ പ്രോഗ്രാം സ്ട്രക്ചർ ചെയ്യുന്നത്, കരിക്കുലം ഉണ്ടാക്കുന്നതെല്ലാം വിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. കോട്ടയത്തുള്ള IPC തിയോളജിക്കൽ സെമിനാരിയുടെ ദർശനം എന്ന് പറയുന്നത് സുവിശേഷ വേലയ്ക്ക് വിവിധ തലങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്ന സുവിശേഷകരെ വാർത്തെടുക്കുക എന്നുള്ളത്. അതിൽ ഒന്ന് മേജർ ഫോക്കസ് നമ്മൾ കൊടുക്കുന്നത് പയനീറിംഗ് ചേർച്ച് പ്ലാന്റിംഗ് മിനിസ്ട്രിക്കാണ്. എക്സിസ്റ്റിംഗ് ചർച്ചിലേക്ക് പാസ്റ്റേഴ്സ് ആയിട്ട് പോകുന്ന ധാരാളം വിദ്യാർത്ഥികൾ പഠിച്ചു കഴിഞ്ഞവരുണ്ടെങ്കിലും മെജോറിറ്റി, മോർ ദാൻ 55-60%, 60%ന് മുകളിലെന്ന് പറയാം, പയനീറിംഗ് മിനിസ്ട്രി, പുതിയൊരു വേലസ്ഥലം എടുത്ത് സുവിശേഷ പ്രവർത്തനത്തിന് പോകുന്നത്, അതിനൊരു ട്രെയിനിങ് ആണ് അക്കാഡമിക് തലത്തിലും മിനിസ്ട്രി എക്സ്പോഷർ തലത്തിലും കോട്ടയത്ത് IPC സെമിനാരി കൊടുക്കുന്നത്. സുവിശേഷ വേലയാണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ വേറൊരു കാര്യം കൂടെ, ഒരു സെമിനാരിയും IPC ഇല്ലായിരുന്ന, ഒരു പെന്തക്കോസ്റ്റ്ചർച്ചിനും ഇല്ലായിരുന്ന സമയത്ത് ഞാൻ ജനറൽ കൗൺസിൽ പ്രസന്റ് ചെയ്ത പേര് IPC തിയോളജിക്കൽ സെമിനാരി എന്നായിരുന്നു. അത് അവർ യുനാനിമസ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്തു. 92 അന്ന് അത് ആക്സെപ്റ്റ് ചെയ്തു, അന്ന് അംഗീകരിച്ചു. നമ്മുടെ ഈ സ്റ്റുഡൻറ് സ്ട്രെങ്തിനെ കുറിച്ച് സാറ് പറഞ്ഞല്ലോ, നമുക്കിപ്പോൾ 200 സ്റ്റുഡൻസ് അവിടെ താമസിച്ച് പഠിക്കുന്നുണ്ട്. പൊതുവെ ഈ ബൈബിൾ സ്കൂളുകൾ നടന്ന്, ഞാൻ എപ്പോഴും ബൈബിൾ സ്കൂളിലൂടെ ചേർത്ത് സംസാരിക്കുന്നത്, ബൈബിൾ സ്കൂളുകൾ നേരിടുന്ന ചില ചലഞ്ചസ് ഉണ്ട്. അനേക ബൈബിൾ സ്കൂളുകൾ അടച്ചു പൂട്ടി അടുത്ത കാലഘട്ടങ്ങളിൽ, ചിലരൊക്കെ ഈ പേരുകൊണ്ട് മാത്രം അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ ഇതിങ്ങനെ പരസ്യമൊക്കെ കേട്ട് ഇതിങ്ങനെ ജീവിച്ചിരിക്കുന്നു എന്ന് കാണിക്കുന്നുള്ളതുള്ളൂ, സ്റ്റുഡൻസ് ഇല്ലെന്നുള്ളതാണ് സത്യം. കാരണം ഇവരെല്ലാം പറയുന്നത് കേരളത്തിൽ നിന്നും സ്റ്റുഡൻസിനെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ കോട്ടയം തിയോളജിക്കൽ സെമിനാരിയെ സംബന്ധിച്ചിടത്തോളം ഈ 200 സ്റ്റുഡൻസ് പഠിക്കാൻ വരുന്നതിൽ മലയാളി സ്റ്റുഡൻസ് ആണോ പകുതി അതോ ബഹുഭൂരിപക്ഷം നോർത്ത് ഇന്ത്യൻ ആണോ? കോട്ടയത്ത് IPC സെമിനാരിയുടെ ദർശനം എന്ന് പറയുന്നത് സൗത്ത് ഏഷ്യയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സ്ഥാപനം, ആ പ്രാരംഭ സമയം മുതൽ നമ്മൾ അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്. പക്ഷേ മെജോറിറ്റി ഇന്ത്യൻ ഫീൽഡിലേക്ക് പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ സെമിനാരി ഓപ്പൺ ടു ഓൾ ദി സ്റ്റേറ്റ്സ് ആൻഡ് കൾച്ചേഴ്സ്, ഇതാണ് സെമിനാരിയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. 25% ഉള്ളൂ മലയാളികളായിട്ടുള്ള സ്റ്റുഡൻസ്.
ഒരു 35% സൗത്ത് ഇന്ത്യൻസ്, അതായത് ഒരു 10 ആന്ധ്ര കർണാടക ഈ സ്റ്റേറ്റ് തമിഴ്നാട് ഈ സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന അനുദ 10-12% കാണും. എന്നാൽ ഒരു 60% ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ നിന്ന്, 22 സ്റ്റേറ്റുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ നമുക്ക് ഉണ്ട്. സ്ട്രെങ്ത്തിനെ കുറിച്ച് പറയുമ്പം സാധാരണഗതിയിൽ 60 പേരെയാണ് എല്ലാ വർഷവും എടുക്കുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷവും അതിന് മുമ്പുള്ള വർഷവും അതിൽ കൂടുതൽ വിദ്യാർത്ഥികളെ എടുക്കേണ്ടതായിട്ട് വന്നു. അഡ്മിഷൻസിന് വേണ്ടി ധാരാളം ആളുകൾ സീക്ക് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 82 പേരെയും ഈ വർഷം 74 പേരെയും ഫുൾ ടൈം നമുക്ക് അക്കോമഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് കോട്ടയത്ത് IPC സെമിനാരിയിൽ ഷോർട്ടേജ് ഇല്ല. നമ്മൾ അഡ്വർടൈസ്മെന്റ്സ് അല്ല നമ്മൾ വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്നത്. ഞങ്ങൾ ഇവർ വന്നു കഴിയുമ്പോൾ ഞങ്ങളൊരു ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ 0% ആണ് അഡ്വർടൈസ്മെന്റിലൂടെ. സാർ പറഞ്ഞു വരുന്നത് സ്റ്റുഡൻസിനെ കിട്ടാൻ ഒരു പ്രോബ്ലവും കോട്ടയം സെമിനാരിക്ക് ഇല്ലെന്നല്ല, ആവശ്യം സ്റ്റുഡൻസ് ഉണ്ടെന്നുള്ള. ഓക്കെ, അപ്പൊ മറ്റു പല സ്ഥാപനങ്ങളും നേരിടുന്ന ആ വെല്ലുവിളി കോട്ടയം സെമിനാരിക്ക് ഇല്ല. ഓക്കെ, നമുക്ക് ഇന്ത്യക്ക് പുറത്തുനിന്ന് സ്റ്റുഡൻസ് ഉണ്ടോ? ഉണ്ട്, 2 അയൽ രാജ്യങ്ങളിൽ നിന്ന് സ്റ്റുഡൻസ് ഉണ്ട്. നേപ്പാളിൽ നിന്നും മ്യാൻമാറിൽ നിന്നും സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ പല സ്റ്റേറ്റുകൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ തന്നെ മോർ ദാൻ 20 സ്റ്റേറ്റ്സിലെ സ്റ്റുഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഇതിനകത്ത് നമ്മുടെ ഈ സെമിനാരിയുടെ ക്യാമ്പസ് എന്ന് പറയുന്നത് ഒരു സാംസ്കാരികമായി വൈരുദ്ധ്യങ്ങളുള്ള ഒരു സ്ഥലമാണ്. സാംസ്കാരിക വൈരുദ്ധ്യങ്ങൾ എന്ന് നമ്മൾ പറയുമ്പം 21 സ്റ്റേറ്റിന്റെ സംസ്കാരം മാത്രമല്ല, ഈ സ്റ്റേറ്റുകളെ ഡിഫറെന്റ് ട്രൈബ്സിൽ നിന്നാണ് സ്റ്റുഡൻസ് വരുന്നത്, പല കൾച്ചേഴ്സിൽ നിന്നാണ് സ്റ്റുഡൻസ് വരുന്നത്. എന്നാൽ ഇവർ ഒരു വർഷം കൊണ്ട് ഒരു 6 മന്ത്സ് to 9 മന്ത്സ് ഈ ടൈം കൊണ്ട് ആ ഒരു കോമൺ കൾച്ചറിലേക്ക് വരാനായിട്ടുള്ള കാര്യങ്ങൾ ക്യാമ്പസിൽ തന്നെയുണ്ട്. അതിനുള്ള ഓറിയന്റേഷൻ നമ്മൾ കൊടുക്കാറുണ്ട്. മറ്റ് സംസ്കാരങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് ഉള്ള സാഹചര്യങ്ങൾ, ഫ്രണ്ട്ഷിപ്പ്, അതായത് മറ്റ് വിവിധ സ്റ്റേറ്റുകളിൽ നിന്നുള്ളവരെ ഒരു ഡോമിൽ അല്ലെങ്കിൽ ഒരു റൂമിലാക്കി അങ്ങനത്തെ ഉള്ള പല കാര്യങ്ങൾ ഇവർക്ക് അന്യോന്യം മനസ്സിലാക്കാനും ബഹുമാനിക്കാനുമുള്ള വേദി സെമിനാരി ഒരുക്കി കൊടുക്കുന്നുണ്ട് ആദ്യത്തെ വർഷം. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരുക്കി കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ ഈ കൾച്ചറൽ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ കൾച്ചറൽ ഡേ എന്നൊക്കെ പറഞ്ഞ് ഈ സെമിനാരി സെലിബ്രേറ്റ് ചെയ്യുന്നത്? കൾച്ചറൽ ഡേ എന്ന രീതിയിൽ സെമിനാരി സെലിബ്രേറ്റ് ചെയ്യാറില്ല. പക്ഷേ രണ്ട് തരത്തിൽ, ബൈബിൾ അല്ലാതെ റിലീജിയനും കൾച്ചറും ഇവരുടെ ഒരു പാഠ്യ പദ്ധതിയുടെ ഭാഗമായിട്ട് പോകുന്നതാണ്. കാരണം മെജോറിറ്റി വിദ്യാർത്ഥികൾ മറ്റ് സംസ്കാരങ്ങളിൽ പോയി ശുശ്രൂഷ ചെയ്യേണ്ടതുള്ളത് കൊണ്ട് അവരെ മറ്റു മതങ്ങളും മറ്റ് സംസ്കാരങ്ങളും പഠിപ്പിക്കണമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിന് അവരുടെ പഠനത്തിന്റെ എക്സസൈസ് ആയിട്ടാണ് കൾച്ചറൽ സെലിബ്രേഷൻ അല്ല, കൾച്ചറൽ പ്രോഗ്രാംസ് സെമിനാരിയിൽ അവതരിപ്പിക്കാറുണ്ട്. ഒരു തെറ്റിദ്ധാരണ ഇതിനകത്ത് ഒഴിവാക്കണം. കൾച്ചറൽ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ യാതൊരു തരത്തിലും മറ്റ് റിലീജിയസ് പ്രോഗ്രാംസോ കൾച്ചറൽ സെലിബ്രേഷനോ സെമിനാരിയിൽ നടത്താറില്ല. അവരുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് അതൊരു എക്സസൈസ് ആയിട്ട് അവർക്ക് ചെയ്യാറുണ്ട്. ഡോക്ടർ എബി, താങ്കൾ അത് പറയുമ്പോൾ എനിക്ക് താങ്കളോട് അതിനോടുള്ള ബന്ധത്തിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം അടുത്ത സമയത്ത് ഈ സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് വാട്സാപ്പില്, അതിനുശേഷം വാട്സാപ്പിൽ നിന്നെടുത്ത് ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്തു, കോട്ടയം തിയോളജിക്കൽ സെമിനാരിയിൽ, താങ്കൾക്ക് ഇത് ക്ലിയർ ചെയ്യാം, ഞാൻ ഇത് പറയുന്നത് തെറ്റാണെങ്കിൽ, കോട്ടയം തിയോളജിക്കൽ സെമിനാരിയിൽ സ്റ്റുഡൻസ് തിരുവാതിര കളി നടത്തി എന്നുള്ള നിലയിൽ ഒരു ഫോട്ടോയും ചില സ്ത്രീകൾ സെറ്റ് കൊടുത്ത്, അത് ചില പെൺകുട്ടികൾ സെറ്റ് കൊടുത്ത് കയ്യിൽ ഒരു വിളക്കും പിടിച്ച്. അപ്പൊ തിരുവാതിര കളി എന്ന് പറയുന്നത് സാമാന്യബോധമുള്ളവനറിയാം, കൈ വിളക്കും പിടിച്ചുകൊണ്ട് നടത്തുന്നതല്ല തിരുവാതിര, അത് സാമാന്യബോധമുള്ളവർക്ക് കഴിയും. പക്ഷേ എങ്കില് ഇത് സ്പ്രെഡ് ചെയ്യുന്നത് അതിനുവേണ്ടിയല്ലല്ലോ, ഇതെങ്ങനെയെങ്കിലും സെമിനാരിക്കൊരു സൽപ്പേരിന് കളങ്കം വരുത്തണമെന്നുള്ള ഒരു ഒരു അല്പം ചിന്തയോടെ പുറകിൽ കാണണം. അപ്പൊ ഈ തിരുവാതിര കളി എന്ന് പറയുന്ന ഒരു പരിപാടി കോട്ടയം സെമിനാരിയിൽ നടന്നോ? എന്താണ് ആ ഇൻസിഡന്റ്? എന്താണ്, ഞാനും പലതവണ പല സ്നേഹിതരെന്നെ ഫോണിലൂടെയും വാട്സാപ്പിലൂടെയും ബന്ധപ്പെട്ട ഈ ചിത്രം എനിക്കും ഫോർവേഡ് ചെയ്യുകയുണ്ടായി. ഫേസ്ബുക്കിലൂടെ അതിനൊരു മറുപടിയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. സെമിനാരിയിലെ തിരുവാതിരകളി എന്നൊരു പരിപാടി ഇന്നു വരെ നടന്നിട്ടില്ല. അതാണ് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം. രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിയണം. ഒന്ന്, സെമിനാരിയില് പല സെലിബ്രേഷൻസ് ഉണ്ട്. പുതിയ സ്റ്റുഡൻസിനെ സ്വീകരിക്കുന്നതും ഗ്രാജുവേറ്റിംഗ് സ്റ്റുഡൻസ് പുറത്തു പോകുമ്പോൾ അവർക്ക് ഫെയർവെൽ കൊടുക്കുന്നതും കൾച്ചറൽ ഡേക്ക് അവര് അവതരിപ്പിക്കുന്ന പ്രോഗ്രാമുകളും ഇതെല്ലാം ക്രിസ്ത്യനൈസ്ഡ് പ്രോഗ്രാംസ് ആണ്. ഒരുപക്ഷെ സംസ്കാരത്തിൽ നിന്ന് എന്തെങ്കിലും ഫ്ലേവേഴ്സ് എടുത്തിട്ട് ക്രിസ്ത്യൻ വേയിൽ അവതരിപ്പിക്കുന്നുണ്ടായി. റിലീജിയസ് അല്ല, മതപരമായിട്ടുള്ള യാതൊന്നുമല്ല. ഇപ്പോൾ പ്രചരിക്കുന്ന ഈ പിക്ചർ ഈ തിരുവാതിര കളിയുമായി യാതൊരു ബന്ധവുമുള്ള പിക്ചർ അല്ല. ഒരു ബൈബിൾ ബേസ്ഡ് തീം,
ഒരു പാട്ടിൻ്റെ, ഒരു ക്രിസ്തീയ പാട്ടിൻ്റെ പിൻബലത്തിൽ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ അവതരിപ്പിക്കുന്ന ഒരു 5-8 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേക ആംഗിളിലുള്ള ഒരൊറ്റ പിക്ചറാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത്. അതിനകത്ത് കഴിഞ്ഞ വർഷം ഇത് ദീപാവലി സെലിബ്രേഷൻ ആണെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഈ ചിത്രം തന്നെ കഴിഞ്ഞ വർഷം ദീപാവലിയാ വെളിച്ചം, ഈ വർഷം തിരുവാതിര ആയെന്നുള്ളത് മാത്രമേ ഉള്ളൂ. 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഓണം സെലിബ്രേഷൻ ആയിട്ട് ഇതേ ചിത്രം ഫേസ്ബുക്കിൽ വന്നു. അന്ന് വാട്സപ്പ് സർവരമിന്റെ അപ്പൊ ഇതൊരു ആദ്യം ഇത് തുടങ്ങിയത് ഓണമായി, 2-ാം വർഷം ഇത് ദീപാവലി, ഈ വർഷം അത് തിരുവാതിരയായി. ഇത് അടുത്ത വർഷം വീണ്ടും വരാൻ സാധ്യതയുണ്ട്. 4 വർഷം മുമ്പാണ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു പ്രോഗ്രാമിന്റെ ചിത്രം. അപ്പം അതിലൊരു പക്ഷേ ആ വെളിച്ചം കണ്ടുകൊണ്ട് ആയിരിക്കാം ദീപാവലി ആയിട്ടും വിളക്കുള്ള തിരുവാതിരയൊക്കെ ആയിട്ടും മനുഷ്യർ അതിനെ ചിത്രീകരിക്കുന്നത്. ഇതിന്റെ ടൈറ്റിൽ നമ്മൾ കൊടുത്തതല്ല, ഇതിനാദ്യം ആരാ ഈ ഫോട്ടോ എടുത്തിട്ടോ അവരുടെ മനസ്സിൽ തോന്നിയ തിരുവാതിര കളി എന്നുള്ള ഒരു കാര്യം അവർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സെമിനാരിക്ക് അതിൽ യാതൊരു പങ്കും ഇത് മലയാളി സ്റ്റുഡൻസ് ആയിരുന്നു അല്ല ഇതിനകത്ത് മിക്സഡ് ആണ്. അതിനകത്ത് എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 1-2 മലയാളി പെൺകുട്ടികൾ അതിനകത്തുണ്ട്, ബാക്കിയുള്ളവര് നോർത്തിലുള്ള സ്റ്റുഡൻസ്. അല്ല എന്തായാലും ഇവര് വിളക്കെടുത്തുകൊണ്ട് ഈ സെറ്റ് ഉടുത്തുള്ള ഇത് എന്തോ കൺസെപ്റ്റ് ആയിരുന്നു. ഇല്ല, സെറ്റ് സാരി ഉടുത്തത് ഒരു പക്ഷേ കേരള കൾച്ചറിന്റെ തനിമ കാണിക്കാനായിരിക്കാം. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതായതുകൊണ്ട് എന്റെ ഓർമ്മയിൽ നിന്നാണ് പറയുന്നത്. ഒരുപക്ഷെ 10 കന്യാമാരുടെ ഉപമ പോലെ വിളക്കുള്ള 5 പേരുടെ വെളിച്ചം ആയിരിക്കാം. ഇത് ഞാൻ തറപ്പിച്ചു പറയാത്തത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ടും ഇതിന്റെ പാട്ടോ കാര്യങ്ങളോ എന്റെ മനസ്സിൽ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഒരു ബൈബിൾ ബേസ്ഡ് തീം അല്ലാതെ അവിടെ കൾച്ചറൽ മറ്റ് റിലീജിയസ് ഫ്ലേവർ ഉള്ള പ്രോഗ്രാംസുകൾ അവതരിപ്പിച്ചിട്ടില്ല. ഇങ്ങനെയുള്ളതായ ഫംഗ്ഷനുകളിലെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഇതാരെങ്കിലും സ്ക്രീൻ ചെയ്യാറുണ്ടോ ഈ പ്രോഗ്രാം? 2011 വരെ സാധാരണഗതിയിൽ കൾച്ചറൽ പ്രോഗ്രാം നടത്തിയിരുന്നത് സ്റ്റുഡൻസ് ആണ്. അവർക്ക് അതിന്റെ ഫ്രീഡം നമ്മൾ കൊടുത്തിരുന്നു, അധ്യാപകർ അതിനകത്ത് ഇടപെടത്തിലായിരുന്നു. എന്നാൽ 2011 വ്യൂവേഴ്സ് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ വന്നപ്പോൾ ആ വർഷത്തെ അധ്യാപക സമിതി തീരുമാനിച്ചു ഇനി പുറത്തുനിന്ന് ആളുകൾ കൂടി ഈ പ്രോഗ്രാമിന് പങ്കെടുക്കുന്നത് കൊണ്ട് സെൻസർ ചെയ്തിട്ട് മാത്രമേ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാവൂ എന്ന് തീരുമാനിച്ചു. 2011 മുതൽ ഒരു പ്രത്യേക ടീം അംഗങ്ങളുണ്ട്, കൾച്ചറൽ ഡയറക്ടറിന്റെ കീഴിൽ 4 അധ്യാപകരുണ്ട്. അവര് പ്രോഗ്രാം ആദ്യം കാണും, അതിനുശേഷം മാത്രമേ പുതുപരിപാടികളെല്ലാം അവതരിപ്പിക്കാറുള്ളൂ. ക്ലാസുകളിൽ പഠനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എക്സസൈസിന് ഇത് ബാധകമല്ല. ബ്രദർ എം എ ജോർജ്, താങ്കള് ആരംഭത്തിൽ പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ ജസ്റ്റിസ് കെ ടി തോമസിനോട് ബന്ധപ്പെട്ട ഒരാളിന്റെ വസ്തുവാണ് നമുക്ക് ആദ്യമായിട്ട് വാങ്ങിയത്. ഒരു പാഠം ആയിരുന്നു, അതിന് വീടിനോ ഒരു ബംഗ്ലാവും പാഠം വേറെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ അളിയനായിരുന്നു കുര്യാച്ചൻ അദ്ദേഹത്തിന്റെ പേര്. അവരുടെ 4.25 ഏക്കർ കരഭൂമിയ പാഠം വേറെ പലരോടായിട്ട് നമ്മൾ വാങ്ങിയതാ. അത് വാങ്ങിക്കഴിഞ്ഞ് ആക്ച്വലി അന്ന് ഇത് ഉമ്മൻചാണ്ടിയുടെ സ്ഥലമാണല്ലോ, അപ്പോൾ അന്ന് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ആക്ച്വലി നമ്മുടെ ബോർഡിൽ ഇവിടെയും നാട്ടിലുമൊക്കെ വളരെ പൊളിറ്റിക്കൽ കണക്ഷനുള്ള ആളുകളോടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ വേഗം ആ പാഠം നികത്താനുള്ള പെർമിറ്റ് കിട്ടി ഒന്നിച്ച്, അല്ലാതെ പീസ് പീസായിട്ടല്ലായിരുന്നു അത്. പിന്നെ ഒരു മിനിസ്റ്റർ വന്നാൽ അത് ഒക്കത്തും ഇല്ലായിരുന്നു, അത് അവളുടെ ദൈവാധീനമായിരുന്നു. അന്ന് അത് പെർമിറ്റ് കിട്ടിയ ഉടനെ തന്നെ നമ്മളൊരു 2 ഫീറ്റ് റേസ് ചെയ്തിട്ട് മണ്ണിട്ടിട്ട് പാടത്തിന്റെ സ്റ്റാറ്റസ് ചെയ്യുന്ന അത് മാറ്റി, പിന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന അതാത് സമയത്ത് ആ ഏറിയ റേസ് ചെയ്യുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ അതെല്ലാം ഓൾമോസ്റ്റ് ഇപ്പോഴും മുഴുവൻ നികത്തിയിട്ടില്ല, നികത്തിയിട്ട് മീൻസ് ലെവലാക്കിയിട്ടില്ല. നമുക്ക് സെമിനാരിയോടുള്ള ബന്ധത്തിൽ സെമിനാരിയുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എത്ര ഏക്കർ സ്ഥലമാണ്? നമുക്ക് 13.5 ഏക്കർ സെമിനാരിക്കായിട്ടും 3.5 ഏക്കർ സെമിനാരി ക്യാമ്പസിന് പുറത്ത് സ്കൂളിനോടുള്ള ബന്ധത്തിലുമുണ്ട്. ഓക്കെ, അപ്പം 13.5 ഏക്കറോളം സെമിനാരിയുടേതായിട്ട് തന്നെ കിടക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള അല്ലെങ്കിൽ ഇത് സെമിനാരി വിഭാവനം ചെയ്ത ഡെവലപ്മെന്റ്സ് എല്ലാം ആയി കഴിഞ്ഞു. സെമിനാരി ആദ്യകാലത്ത് സ്വപ്നം കണ്ട എല്ലാ കാര്യങ്ങളും ആയിട്ടില്ല, എന്നാൽ അതിന്റെ ഫൈനൽ സ്റ്റേജിലാണ്.
നമുക്ക് ഏകദേശം 150 ആൺകുട്ടികൾക്ക് താമസിക്കാനുള്ള ബോയ്സ് ഹോസ്റ്റല് നമ്മൾ തീർന്നു. 350 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന മനോഹരമായ ഒരു ഡൈനിങ് ഹോൾ, മന്നാ ഹോൾ എന്ന പേരിൽ നമുക്കുണ്ട്. 700 പേർക്ക് ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന നല്ല ഒരു ചാപ്പൽ, ഗെറ്റ്സമനെ ചാപ്പൽ എന്നുള്ള പേരിലൊരു ചാപ്പലുണ്ട്. 12 ഫാക്കൽറ്റി അംഗങ്ങൾക്ക് കുടുംബങ്ങൾക്കും താമസിക്കാനുള്ള അപ്പാർട്ട്മെന്റുകളുണ്ട്. 60 to 70 വരെ പെൺകുട്ടികളെ താമസിപ്പിക്കാൻ കഴിയുന്ന ഒരു ലേഡീസ് ഹോസ്റ്റൽ നമുക്കുണ്ട്. ലൈബ്രറി, വിശാലമായ ഒരു ലൈബ്രറി, 8 ക്ലാസ് റൂംസ്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ, ഓൺലൈൻ എഡ്യൂക്കേഷൻ, ഇതിന്റെ ഓഫീസുകൾ, അധ്യാപകരുടെ ഓഫീസുകൾ, മിഷൻ സൊസൈറ്റി ഓഫീസുകൾ, ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു കെട്ടിട സമുച്ചയം നമ്മൾ കഴിഞ്ഞ വർഷം പണി ആരംഭിക്കാനായിട്ട് ഇടയായി തീർന്നു. ഏകദേശം 60-65% പണി പൂർത്തീകരിച്ചു. ദൈവം അനുവദിച്ച് സാമ്പത്തിക സ്രോതസ് ദൈവം തുറന്നു തന്നാൽ അതിന്റെ പണി ഒരു 6 കൊണ്ട് ആ കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ബിൽഡിംഗ് കൂടെ തീരുമ്പോൾ കോട്ടയം തിയോളജിക്കൽ സെമിനാരിയുടെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് പൂർത്തിയാകും? ലൈബ്രറി ബിൽഡിംഗ് കൂടെ തീരും. സെമിനാരിയുടെ കൺസ്ട്രക്ഷൻ പൂർത്തിയാകത്തില്ല. എന്നാൽ ഒരു 275 പേരെ താമസിപ്പിച്ച് ദൈവവചനം പഠിപ്പിക്കാനുള്ള സജ്ജീകരണങ്ങൾ മിക്കതുമാകും. അതിനപ്പുറത്തൊരു വിശാലത 2 ഫേസിൽ നമുക്കുണ്ട്. അത് സാവകാശം നമുക്ക് തുടങ്ങിയാൽ മതിയാകും. അപ്പോഴും ഫാക്കൽറ്റിക്കുള്ള ഇനഫ് സ്പേസ് പ്ലേസ് ആയിട്ടില്ലല്ലോ. പ്ലേസ് ആയിട്ടില്ല. അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ, MTH, PhD തലത്തിലേക്ക് സെമിനാരി ഉയരുമ്പോൾ, കൂടുതൽ അധ്യാപകർ വരുമ്പോൾ, അതാണ്, അത് 2 ഫേസിലാണ്. ഡിഫറെന്റ് ഫേസസ് ആണ് നമുക്കുള്ളത്. ലാൻഡ് നമുക്ക് ഇനി ആവശ്യമില്ല. ലാൻഡ് ആവശ്യമില്ല എന്ന് നമുക്ക് പറയാനായിട്ട് ഒക്കെ ഇല്ല. എന്നാൽ 13.5 ഏക്കർ ഉണ്ട്. ഇനിയും ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ഒരു 5 ഏക്കറോളം നമ്മുടെ കൈവശമുണ്ട്. ദൈവം ഇതിനെ എങ്ങനെയാ ലീഡ് ചെയ്യുന്നത്, ഏത് ഹയർ ലെവലിലേക്കാണ്, എക്സ്പാൻഷനിലേക്കാ കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് ഒക്കത്തില്ല. അതിനനുസരിച്ച് പിന്നീട് ചിന്തിക്കാം. നമ്മുടെ ഒറിജിനൽ പ്ലാനിൽ ഒരു ലാർജ് ഓഡിറ്റോറിയം കൂടെ പ്ലാൻ ചെയ്തിരുന്നു. അത് നമ്മൾ ഇതുവരെ കൂടാതെ അത് ഓഡിറ്റോറിയമായിട്ട് കാര്യം, കോട്ടയത്ത് തന്നെ ഇപ്പൊ കൺവെൻഷൻ നടത്താനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ ബദ്ധപ്പാടുണ്ട്. അതുകൂടാതെ മാരേജ് കാര്യങ്ങൾക്കൊക്കെ അത് ചിലപ്പോൾ അത് പുറത്തുള്ള ആളുകൾ റെന്റ് ചെയ്യുകയും ചെയ്യുമായിരിക്കും. ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തില്ല. കാര്യം ഈ സെമിനാരിയുടെ അത്യാവശ്യ ബിൽഡിങ്ങുകൾ തീർന്നിട്ട് അതിലോട്ട് പോയാൽ മതിയെന്നാ. അതുപോലെ തന്നെ ഒരു ഓൾഡ് ഏജ് ഹോമിനുള്ള കൺസെപ്റ്റും കഴിഞ്ഞ വർഷം കൂടിയ ജനറൽ ബോഡി പാസ്സാക്കിയിട്ടുണ്ട്. അത് ഏത് രീതിയിൽ വേണമെന്നൊക്കെ ഇങ്ങനെ പലരുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം കഴിയുന്നതും സെമിനാരിയുടെ പണി തീരാതെ നമ്മൾ മറ്റു കാര്യങ്ങളിൽ ഇടപെട്ടാൽ നമ്മുടെ ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് വെച്ചിട്ട് അത് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്തിരിക്കും. ഇപ്പോഴേ ഇവിടെ നമ്മുടെ നോർത്ത് അമേരിക്കൻ കൗൺസിൽ ബോർഡിൽ 180 മേളിൽ അംഗങ്ങൾ ഉണ്ടെന്ന് പറയും. ഇപ്പോൾ ഒരാൾക്ക് പുതുതായിട്ട് ആളുകൾക്ക് താല്പര്യം കാണും. കാരണം ആദ്യ സമയത്ത് സംശയത്തോടെ കണ്ടവർ കാണും. ഏത് കാര്യം ആരംഭിക്കുമ്പോൾ സംശയം ഉണ്ടല്ലോ. എന്നാൽ ഇന്ന് ആ സംശയം ആളുകൾ മാറിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് IPC ഇന്ന് സെമിനാരിയോടുള്ള ബന്ധത്തിലെ ആരംഭകാലത്തുണ്ടായിരുന്ന എതിർപ്പോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. കാര്യം എതിർത്തുകൊണ്ട് കാര്യമില്ലെന്നും ആളുകൾക്ക് മനസ്സിലായി. കാര്യം ഇത് ആ നിലയിൽ എത്തിക്കഴിഞ്ഞു. ഇപ്പോഴൊരാൾ ആഗ്രഹിക്കുവാണ് ഈ സെമിനാരിയുടെ ബോർഡ് മെമ്പർ ആകണം എന്നാഗ്രഹിച്ചാൽ അങ്ങനെയുള്ളതായ കാര്യങ്ങൾ എങ്ങനെയാണ്, എന്താണ് അതിന്, അവർ എന്ത് ചെയ്യണം, ഏത് നിലയിൽ അവർക്ക് സഹകരിക്കാൻ കഴിയും? IPC തിയോളജിക്കൽ സെമിനാരിക്ക് ഒരു പേരന്റ് ബോഡിയുണ്ട്, IPC എഡ്യൂക്കേഷണൽ ആൻഡ് വെൽഫെയർ സൊസൈറ്റി. ഈ സൊസൈറ്റിയുടെ കീഴിലാണ് സെമിനാരി ഉൾപ്പെടെ മറ്റു പ്രോജക്റ്റുകൾ നടക്കുന്നത്. അപ്പോൾ ഒരാൾ ബോർഡിൽ അംഗമാകുമ്പോൾ IPC എഡ്യൂക്കേഷണൽ ആൻഡ് വെൽഫെയർ സൊസൈറ്റിയുടെ ബോർഡിലാണ് അംഗമാകുന്നത്. സെമിനാരി അതിൻ്റെ ഒരു പ്രോജക്റ്റ് എന്ന് മാത്രം. നമുക്ക് നോർത്ത് ഇന്ത്യൻ മിഷൻ ഉണ്ട്, ട്രെയിനിങ് സെന്റേഴ്സ് ഉണ്ട്, എബനേസർ പേഷ്യൻറ്റ് ഗൈഡൻസ് സെന്റേഴ്സ് ഉണ്ട്, ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട്സ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം പേരന്റ് ബോഡി എന്ന് പറയുന്ന IPC എഡ്യൂക്കേഷണൽ ആൻഡ് വെൽഫെയർ സൊസൈറ്റിയാണ്. സൊസൈറ്റിയിൽ അംഗമാകണമെങ്കിൽ നമ്മൾ ആദിമ സമയം മുതൽ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ കോൺട്രിബ്യൂഷൻ അതേ തുകയാണ് ഇന്നും കൊടുക്കേണ്ടത്. 2200, അതായത് $2200 US പേ ചെയ്താൽ IPC എഡ്യൂക്കേഷണൽ ആൻഡ് വെൽഫെയർ സൊസൈറ്റിയുടെ അംഗമാകാനായിട്ട് കഴിയും. ഈ അംഗത്വം നിലനിർത്താനായിട്ട് എല്ലാ വർഷവും $1000 പെർ മന്ത്, ഇത് ഒരു മിഷണറിയെ, ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിച്ച് വിടുന്ന ചെലവാണ് ഈ $1000 എന്ന് പറയുന്നത്. അത് കൊടുത്ത് ആക്റ്റീവായിട്ട് ഈ ബോർഡ് മെമ്പർഷിപ്പ് നിലനിർത്തണമെന്നാണ് നമ്മൾ വെച്ചിരിക്കുന്ന വ്യവസ്ഥ. അപ്പോൾ ഒരാൾക്ക് ബോർഡിൽ അംഗമാകണമെന്ന് അല്ലെങ്കിൽ ബോർഡിൽ ആകാൻ പറ്റുന്നില്ല, അവർക്ക് സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായും, അത് മാത്രമായിട്ടും തീർച്ചയായും. മറ്റു ഭരണത്തിലും അവർ ആഗ്രഹിക്കുന്നില്ല, ജസ്റ്റ് മിഷണറിമാരെ
പഠിപ്പിച്ചു വിടുന്നതിന് അവർ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് മാത്രം. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. $80 ഓർ $80 മൾട്ടിപ്പിൾസ് കൊടുത്ത് ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ട്. ഈ കോട്ടയം തിയോളജിക്കൽ സെമിനാരിയുടെ പുറകിൽ ശക്തമായ സപ്പോർട്ടാണല്ലോ കോട്ടയത്തെ ഐ പി എസിയുടെ രണ്ട് സെന്ററും, നോർത്ത് സൗത്ത് സെന്ററുകളും. എന്റെ അറിവിൽ അവിടുത്തെ സഭകളും അതുപോലെ തന്നെ മിക്കവാറും സഭകളിലെ സാമ്പത്തികമായി അല്പം സൗകര്യങ്ങളുള്ള സഹോദരന്മാരും ഒക്കെ ഈ കാര്യങ്ങളിൽ ആത്മാർത്ഥമായി സപ്പോർട്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഒരു ഒരു ചോദ്യം ഇതിനിടയിൽ വന്നത് ചോദിക്കുകയാണ്. ഈ ഐ പി എസ് സി തിയോളജിക്കൽ സെമിനാരി എന്ന് പറയുന്ന നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പുറകിൽ ഐ പി എസ് സിക്കാരല്ലാത്ത ഏതെങ്കിലും പെന്തക്കോസ്റ്റ് വിഭാഗത്തിലെ ബോർഡ് മെമ്പേഴ്സ് ഉണ്ടോ? തീർച്ചയായിട്ടും. ആരുടെയും പേര് പറയണമെന്നില്ല, ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടിയുള്ള താല്പര്യം കൊണ്ട് ചോദിച്ചതുള്ളൂ. ഐ പി സി തിയോളജിക്കൽ സെമിനാരി ഐ പി സിയിലെ ഇങ്ങനെ ഒരു ഒരു പ്രസ്ഥാന സ്വപ്നം കണ്ടുകൊണ്ട് ഇരുന്ന കർത്താവിൻ്റെ ദാസന്മാരും സഭകളും ഒക്കെ ചേർന്ന് തുടങ്ങിയതാണെങ്കിലും ദൈവം അതിനും ഒരു വിശാലത ദൈവം തന്നു. മറ്റ് ഇതര പെന്തക്കോസ്തു വിഭാഗങ്ങൾ, മിഷൻ മൈൻഡഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ്, ഫാമിലീസ് ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്, ബോർഡിൽ അംഗങ്ങളായിട്ടുണ്ട്, സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മറ്റ് പെന്തക്കോസ്തു വിഭാഗത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്, ഇതര മിഷൻ ഏജൻസികളിൽ നിന്ന് അവരുടെ ലീഡേഴ്സിനെ ട്രെയിൻ ചെയ്യാൻ കോട്ടയത്തേക്ക് അയക്കുന്നതുമുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ മിഷന് വിശാലമായ ഒരു ഒരു ഇമ്പാക്ട് കൊടുക്കാനായിട്ട് കോട്ടയത്തെ സെമിനാരിക്ക് കഴിഞ്ഞിട്ടുണ്ട്. താങ്കള് ഈ സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്നു. എവരി ഇയർ നമ്മൾ മിഷണറിമാരായിട്ട് അനേക സ്റ്റുഡൻസിനെ നോർത്ത് ഇന്ത്യൻ വയലുകളിലേക്ക് അയക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഇന്ത്യയിലെ വടക്കേ ഇന്ത്യൻ സുവിശേഷ വേല എന്ന് പറയുന്നത് വളരെ ചലഞ്ചസ് ഉണ്ടെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് മാറി വന്ന ഗവൺമെന്റ് അവരിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതുപോലെ ഹിന്ദു തീവ്രവാദികൾ അല്ലെങ്കിൽ ഹിന്ദു റിലീജിയസ് ഗ്രൂപ്പുകളുടെ കഠിനമായ നിലപാട്, ഇതൊക്കെ വാസ്തവത്തിൽ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സുവിശേഷ വേലയ്ക്ക് ഏറ്റവും അംഗീകാരം ലഭിക്കുന്ന അല്ലെങ്കിൽ തടസ്സം ഇല്ലാതെ അല്ലെങ്കിൽ തടസ്സം ഉണ്ടെങ്കിലും അതിനെ അതിജീവിച്ച് അതിവേഗം മുന്നേറുന്ന സ്റ്റേറ്റ് ഏതാണ്? തീർച്ചയായിട്ടും ബീഹാർ ആണ് ഏറ്റവും കൂടുതൽ അക്സെപ്റ്റൻസ് ഗോസ്പെലിന് കഴിഞ്ഞ വർഷങ്ങളിൽ നൽകിയിട്ടുള്ളത്. ബീഹാറിനെ കുറിച്ച് ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് വേറെയാണ്. മിഷണറിമാരുടെ ശവകുടീരം എന്നുള്ള നിലയില് ആ എക്സ്ട്രീം ചിന്താഗതി ഉണ്ടായിരുന്നത് കൊണ്ട് ഗോസ്പെൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ നമുക്ക് ധാരാളം ചർച്ചസ് അവിടെ സ്ഥാപിക്കാനായിട്ട് ബീഹാറിൽ കഴിഞ്ഞിട്ടുണ്ട്. യു പിയിലും നമുക്ക് ക്രമീകൃതമായ വർക്ക് നടക്കുന്നുണ്ട്. അവിടെ നിന്നും ധാരാളം ആളുകൾ രണ്ട് സംസ്ഥാനങ്ങളിലും ക്രമീകൃതമായ പ്രവർത്തനം ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. 200+ പുഴുസമയ പ്രവർത്തകര് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളുടെ മിഷൻ സ്റ്റേഷൻസ് എന്ന് പറയുന്നത് ഇവൻച്വലി അത് ചർച്ചസായിട്ട് മാറിയില്ലേ? ആ ചർച്ച് എന്ന് പറയുന്നത് ഇന്ത്യ പെന്തക്കോസ്റ്റൽ ചർച്ചിന്റെ ഭാഗമായിട്ടാണോ നിൽക്കുന്നത്, അതോ അതേത് ലേബലിലാണ് നിൽക്കുന്നത്? ഇന്ന് വരെ നമ്മൾ നിൽക്കുന്നത് ഐ പി സി എഡ്യൂക്കേഷണൽ ആൻഡ് വെൽഫെയർ സൊസൈറ്റിയുടെ കീഴിലെ മിഷൻ സ്റ്റേഷൻസ് ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം നമ്മൾ വസ്തു വാങ്ങിക്കുകയോ കെട്ടിടം പണിയോ നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം ഹൗസ് ചർച്ചസ് ആണ്. അല്ലെങ്കിൽ ആരെങ്കിലും ഡൊണേറ്റ് ചെയ്ത ഒരു ലാൻഡിൽ ഒരു താൽക്കാലിക ഷെഡ് നമ്മൾ ഉണ്ടാക്കി അവിടെ ആരാധിക്കുന്നവരാണ്. ചർച്ച് ബിൽഡിങ്ങുകളായിട്ട് നമുക്ക് കുറച്ച് ചർച്ചുകൾ മാത്രമേ ഉള്ളൂ. അപ്പം അതൊരു ഒരു ഒരു തനിയെ നിൽക്കാൻ പ്രാപ്തിയുള്ള ഒരു ചർച്ച് ഒരു ശുശ്രൂഷകനെ സപ്പോർട്ട് ചെയ്യാൻ പര്യാപ്തമാകുന്നതുവരെ ഒരു പക്ഷെ സ്റ്റേറ്റിന് ഇപ്പോൾ ഏറ്റെടുക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ഭാവിയിൽ അത് ചർച്ചിനെ ഇന്ത്യ പെന്തക്കോസ്തു ദൈവസഭയെ ഏൽപ്പിക്കാനുള്ള ചിന്തയായിരിക്കും. സെമിനാരി സപ്പോർട്ട് ചെയ്യുന്ന എത്ര മിഷൻ സ്റ്റേഷൻസ്? നമുക്ക് ഏകദേശം 240+ പേരെ നമ്മൾ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നു. എല്ലാ മാസവും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് വലിയൊരു നമ്പർ ആണ്. ബീഹാറിലെ വർക്ക് അതാണല്ലോ പ്രധാനപ്പെട്ട ഒരു മിഷൻ സ്റ്റേഷൻ എന്ന് പറയുന്നത് ബീഹാറിലാണല്ലോ. അവിടെയൊക്കെ നമുക്ക് ഇതിന് നേതൃത്വം മേൽനോട്ടം വഹിക്കുന്ന ആരാണ്? മിഷൻ പ്രവർത്തനങ്ങൾക്ക് ശക്തമായൊരു നേതൃത്വം ഐ പി സി എഡ്യൂക്കേഷണൽ വെൽഫെയർ സൊസൈറ്റിക്കുണ്ട്. നിത്യയിൽ വിശ്രമിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ് ജോൺ ഡാനിയലിന്റെ മകൻ സ്റ്റാൻലി ഡാനിയൽസ് ആണ് ഐ പി സി ഇഡബ്ല്യു എസിന്റെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് എല്ലായിടവും നേതൃത്വം നൽകുന്നത്. നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ഓരോ സ്റ്റേറ്റുകളിലും നേതൃത്വം നൽകാനായിട്ട് ഐ പി സി ഇഡബ്ല്യു എസിന്റെ ബോർഡ് ഓരോരുത്തരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവർ സ്റ്റാൻലി ഡാനിയൽസിന്റെ കൂടാണ് ഇവർ ഓരോരുത്തരും ഓരോ സ്റ്റേറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. യു പിയിലെ ബ്രദർ പി എം ചെറിയാൻ, ബീഹാറിലെ ബ്രദർ സജി പോൾ, ഹിമാചൽ പ്രദേശിൽ നമുക്കുണ്ട് പാസ്റ്റർ പ്രമോദ്, മഹാരാഷ്ട്രയിൽ നമുക്ക് വർക്കുണ്ട് അവിടെ ബ്രദർ ജോസഫ് കുര്യൻ ജോസഫ്. ഈ തുടർന്ന് ഇനി കർണാടകയിലും കൂടി പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സാറിപ്പോ പറഞ്ഞ രണ്ടു മൂന്നാല് പേരെ എനിക്കറിയാം, ഇവരാരും നോർത്ത് ഇന്ത്യയിലൊന്നും ഇല്ല.
ഇല്ല, ഇവര് സാധാരണ ഇപ്പോൾ ട്രാവൽ ചെയ്യും അറ്റ്ലീസ്റ്റ് ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്സ് ട്രാവൽ ചെയ്യും. സ്റ്റാൻലി കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യും. ഇവരുടെ കീഴിൽ കോർഡിനേറ്റേഴ്സ് ഉണ്ട്. ഇവര് അഡ്മിനിസ്ട്രേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇവർ നോക്കുന്നത്. വർക്ക് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ബീഹാറിലെ കോട്ടയത്ത് നിന്ന് തന്നെ MDU പഠിച്ചിറങ്ങിയ ജഹാംഗീർ വാലി എന്ന ഒരു കഥാവനദാസനുണ്ട്. UPയിലെ സാം ടി റോയ് എന്നും പാസ്റ്റർ സാബി എന്ന പേരിൽ രണ്ടുപേരും UPയിലെ വർക്ക് കോർഡിനേറ്റ് ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ ഈ വിദേശ രാജ്യത്ത്, പ്രത്യേകിച്ച് അമേരിക്കയിൽ, ഞാൻ അമേരിക്കയിലെ ഓഡിയൻസിനെയാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ളവരും കാണാറുണ്ടല്ലോ. അവർക്ക് ആർക്കും സെമിനാരി വന്ന് പഠിക്കാനായിട്ട് പറ്റത്തില്ല. എന്നാൽ അതേസമയം ഇവർക്കെല്ലാം സമയമുണ്ട്. ഇവിടെ തന്നെ ഈ രാജ്യത്ത് ആദ്യം കുടിയേറിയ ആളുകളൊക്കെ റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്ത് ചെല്ലു വിചാരിച്ച് നാട്ടിൽ പോയി സെറ്റിൽ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ നടക്കുകയെന്ന് അവർക്ക് മനസ്സിലായി. പിന്നെ തിരിച്ച ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട്. ടൈം ഒത്തിരിയുണ്ട്. ഗൾഫിലുള്ളവർക്കും ഇഷ്ടംപോലെ സമയമുണ്ട്. കാരണം ജോലി കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ ടൈം ഒത്തിരിയുണ്ട്. അപ്പൊ എല്ലാവർക്കും ആഗ്രഹമുണ്ട് ദൈവജനം ക്രമീകൃതമായ രീതിയെ കുറിച്ച് പഠിക്കണമെന്ന്. കാരണം നമ്മുടെ പല സഭകളിലും സിസ്റ്റമാറ്റിക്കായിട്ടൊന്നും ആരുമൊന്നും പഠിപ്പിക്കുന്നില്ല. അമേരിക്കൻ സഭകൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി, ഇന്നൊരു വിസിറ്റിംഗ് പാസ്റ്റർ പ്രസംഗിക്കുന്നു, അടുത്ത ആഴ്ച വേറൊരാൾ പ്രസംഗിക്കുന്നു, ഇന്ന് പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ ആശയത്തിന് വിരുദ്ധമായിരിക്കും അടുത്ത ആഴ്ച വരുന്ന ആളിന്റെ പ്രസംഗം. ഇത് ചില പാസ്റ്റർമാരോട് കറക്റ്റ് ചെയ്യാറുമില്ല. ചെയ്യാൻ അവർക്ക് അറിയാമായിട്ടാണോ അറിയാൻ വയ്യാഞ്ഞിട്ടാണോ എനിക്ക് അറിഞ്ഞുകൂടാ. അവരിതൊന്നും ദയനോ ബോധമുണ്ട്, ആ നിലയിൽ പോകുന്നവരാണ്. അപ്പൊ അതേസമയം ഇതിനകത്ത് എല്ലാ സഭകളിലും വചനം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, വചനത്തോട് താല്പര്യമുള്ള ഒരു കൂട്ടം ആള് വിശ്വാസികളുണ്ട്. സെമിനാരിക്ക് എങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും? അതായത് വിദൂരത. ഇപ്പൊ ഞാൻ തന്നെ എന്നെ ഉദാഹരണമാണ്, ഞാൻ തന്നെ ഇവിടെ ഞാൻ ലേക്ക്ലാൻഡിൽ താമസിക്കും. എനിക്ക് കുറച്ചുകൂടെ ദൈവവചനം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സെമിനാരിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പല രാജ്യങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ കർത്താവിന്റെ ദാസന്മാരും സഭകളും വ്യക്തികളും എന്നോട് കഴിഞ്ഞ 2-3 വർഷങ്ങൾ കൊണ്ട് ആവശ്യപ്പെടുന്നതും ആരായുന്നതുമായിട്ടുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ പ്രിയ റോയിച്ചാൻ പറഞ്ഞ വിഷയം. അതിന് കഴിഞ്ഞ 1.5 വർഷത്തിന് മുമ്പ് സെമിനാരി അതിനൊരു ഇനീഷ്യേറ്റീവ് എടുക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഞങ്ങൾ ഏകദേശം 1 വർഷത്തോളം അതിന്റെ പണിപ്പുരയിലായിരുന്നു. ഒരു ഫുൾ കംപ്ലീറ്റ് ഓൺലൈൻ പ്രോഗ്രാം, ദൈവവചന പഠനം ക്രമീകൃതമായ ഒരു ക്രെഡിബിൾ കോഴ്സ് 6 മാസങ്ങൾക്ക് മുമ്പ് സെമിനാരി ലോഞ്ച് ചെയ്യാനായിട്ടിടയായിരുന്നു. അത് വിസ് IQ എന്ന പേരിലുള്ള ഒരു അമേരിക്കൻ പ്ലാറ്റ്ഫോമിലാണ് ഇത് ഓഫർ ചെയ്യുന്നത്. അതിനകത്ത് 16 വിർച്വൽ ക്ലാസ് റൂംസ് ഉണ്ട്. എവിടെ ഇരുന്നും ഏത് സമയത്തും അതിനകത്ത് ലോഗിൻ ചെയ്യുകയും കോട്ടയത്തെ സെമിനാരി അധ്യാപകർ മാത്രമല്ല ഇന്ത്യയുടെ ലീഡിംഗ് പെന്റക്കോസ്റ്റൽ തിലോജിയൻസ് ടീച്ചേഴ്സ് അവരാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. കോട്ടയത്തെ അധ്യാപകർ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ സയാറ്റ്സ്, യൂണിയൻ ബിബ്ലിക്കൽ സെമിനാരി, ഡെറാഡൂണ്, മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരി, ഈ അധ്യാപകരെ, അതായത് ഇന്ന് പെന്തക്കോസ്റ്റ് ലോകത്ത് കിട്ടുന്ന ഏറ്റവും നല്ല അധ്യാപകരെ ഒരുമിപ്പിച്ച് അവരുടെ സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റുകളാണ് അവരെടുക്കുന്നത്. റെക്കോർഡഡ് ക്ലാസ്സസ് അതിനകത്തുണ്ട്. അതിനകത്ത് നമ്മുടെ സമയത്ത് കയറി അതിനകത്ത് പഠിക്കുക ചെയ്യുന്നത്. കോട്ടയത്ത് നിന്ന് വിവിധ ടൈം സോണുകളിൽ ലൈവ് ക്ലാസ്സസും ഓഫർ ചെയ്യുന്നുണ്ട്. നോട്ട് കാര്യങ്ങളെല്ലാം ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് കിട്ടത്തക്കോണം ക്രമീകൃതമായ ഒരു MA in Theology 2 വർഷത്തെ കോഴ്സ്. അമേരിക്കയിൽ പോയി പഠിച്ചാൽ ക്രെഡിറ്റിന് 500, 600, $900 കൊടുത്ത് പഠിക്കുന്ന അതേ കാര്യം ഇതിന്റെ ചെലവ്, ഈ പ്ലാറ്റ്ഫോമിന്റെ ചെലവ് മാത്രം മീറ്റ് ചെയ്യത്തക്ക രൂപത്തിൽ. കാരണം ഇത് സെമിനാരിയുടെ ഒരു വിഷനാണ്, ചർച്ചിനെ ശാക്തീകരിക്കുക എന്നുള്ളത്. ആ വിഷന്റെ ഭാഗമായിട്ട് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് ഓഫർ ചെയ്യാനായിട്ട് തുടങ്ങി. ഏകദേശം 10-20 പേരിലധികം ഇതിനോടകം അത് ജോയിൻ ചെയ്യാനായിട്ട് ഇടയായിത്തീർന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നോൺ ഇന്ത്യൻസ് കൂടി ബ്രസീലിൽ നിന്നും ഫിലിപ്പീൻസിൽ നിന്നും ഉള്ളവരെ പഠിക്കാനായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് തുടങ്ങി. എന്നാൽ ഈ ക്രെഡിബിളായിട്ട് ഇച്ചിരി റിഗറസ് ട്രെയിനിങ് ആയതുകൊണ്ട് ഇത് ചെയ്യാനായിട്ട് താല്പര്യമില്ല, ദൈവവചനം മാത്രം പഠിച്ചാൽ മതി എന്നുള്ളവർക്ക് വേണ്ടി ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം, 1-year program, അസൈൻമെന്റ്സുകൾ അധികം ഇല്ലാത്ത സെമിനാരി സർട്ടിഫിക്കറ്റ് കൊടുക്കും. അവർക്ക് പരീക്ഷയില്ല, പഠിച്ച് തീർക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ഒരു അക്രഡിറ്റഡ് ഏജൻസിയുടെയോ യൂണിവേഴ്സിറ്റിയുടെയോ സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. സെമിനാരി ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്നൊരു 1-year certificate അവർക്ക് അല്ല. സെമിനാരി ദർശനം നല്ലതാണ് സാറേ. കാരണം നമ്മൾ ഇന്ന് സഭകൾ നേരിടുന്ന ഏറ്റവും ഒരു വെല്ലുവിളി ഈ ന്യൂ ജനറേഷൻ ഗ്രൂപ്പുകളിൽ നിന്നുള്ളതാണ്. അതിൻ്റെ എല്ലാം പുറകെ പോകുന്നത് നമ്മുടെയൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ചർച്ചുകളിലെ മെമ്പേഴ്സ്. ഈ സത്യമേത് എന്നറിയാമെങ്കിൽ പോലും ഇതിനെല്ലാം കൂടെ പോവുക. അപ്പം വചനം വാസ്തവത്തിൽ
നമ്മുടെ സഭകളിലെങ്ങും പഴയതുപോലെ കിട്ടുന്നില്ല എന്നുള്ള വചനത്തിന്റെ ഇമ്പോർട്ടൻസ് സഭകൾ കുറയുന്നു എന്നുള്ളതാണ് വേറൊരു സത്യം. കാര്യം പാട്ടും മറ്റു കാര്യങ്ങളും കഴിഞ്ഞ ചെറിയൊരു മെസ്സേജും കഴിഞ്ഞു അതോടെ തീരുന്നു. അല്ലാതെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ നാട്ടിൽ പണ്ട് അപ്പച്ചന്മാർ ദൈവവചനം പഠിപ്പിക്കുന്ന ബൈബിൾ ക്ലാസ്സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പം ജനങ്ങളെ ഒന്ന് ഉറപ്പിക്കാനായിട്ട് സാർ പറഞ്ഞ ഈ സിസ്റ്റം നല്ലതാണ്. കാരണം ദൈവവചനം കുറച്ച് പഠിക്കാനും പഠിച്ചുറയ്ക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിലുണ്ടാവും. ഞാനൊരു മറ്റൊരു ചോദ്യം എനിക്ക് ഉള്ളത്, സെമിനാരി ഇന്ന് നേരിടുന്ന വെല്ലുവിളി എന്താണ്? എന്തെങ്കിലും വെല്ലുവിളി ഉണ്ടോ, ചലഞ്ചസ്? സെമിനാരി ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ, രണ്ട് പ്രധാനപ്പെട്ട വെല്ലുവിളികളുണ്ട്. ഒന്ന്, വിദ്യാർത്ഥികളുടെ പ്ലേസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിന്നറിയാവുന്ന രാഷ്ട്രീയമായിട്ടുള്ള വ്യതിയാനത്തിൽ അവർക്ക് പോയി പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങളിലുള്ള വെല്ലുവിളികളാണ്. നമുക്ക് ഹെൽപ്ലെസ് ആണ് അവിടെ ഫീൽഡിൽ, അതെ, ഫീൽഡിൽ നിന്നുള്ള വെല്ലുവിളി. അത് നമ്മൾ മറികടന്നേ ഒക്കത്തുള്ളൂ, മറ്റു മാർഗങ്ങളില്ല. രണ്ടാമത് സെമിനാരി നേരിടുന്ന വെല്ലുവിളി, നമ്മുടെ മെജോറിറ്റി സ്റ്റുഡൻസ് ഒരുപക്ഷെ ഫസ്റ്റ് ജനറേഷൻ ക്രിസ്ത്യൻസ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ സെക്കൻഡ് ജനറേഷൻ, വീടുകളിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രോപ്പർ തിയോളജിക്കൽ എഡ്യൂക്കേഷൻ, ദൈവശാസ്ത്ര പഠനത്തിന് ഇതേപോലുള്ള ഒരു സെമിനാരിയിൽ വന്ന് നല്ല അധ്യാപകരിൽ നല്ല അറ്റ്മോസ്ഫിയറിൽ പഠിക്കാൻ ഉള്ള സാമ്പത്തിക ശേഷിയുള്ളവരല്ല ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികൾ. പക്ഷേ ഇത് ഒരു കമ്മ്യൂണിറ്റിക്ക് നമുക്ക് ചെയ്യുന്ന ഒരു സേവനം എന്നുള്ള നിലയിൽ നമ്മൾ ചർച്ചുകളെയും വ്യക്തികളെയും കുടുംബങ്ങളെയും ബോർഡ് മെമ്പേഴ്സിനെയും ഒക്കെ അപ്രോച്ച് ചെയ്ത് അവരിൽ നിന്ന് കിട്ടുന്ന ഈ ബോർഡ് മെമ്പർഷിപ്പ് ഉൾപ്പെടെ കിട്ടുന്ന സാമ്പത്തിക നന്മയാണ് ഇവരെ ട്രെയിൻ ചെയ്യുന്നതിനായിട്ട് നമ്മൾ വിനിയോഗിക്കുന്നത്. അത് ഒരു ഒരു സെമിനാരിയെ സംബന്ധിച്ച് അതൊരു വെല്ലുവിളിയാണ്, എല്ലാ വർഷവും ഇത്രയും ഒരു ഭീമമായ തുക കണ്ടെത്തുക എന്നുള്ളത്. നമ്മുടെ സെമിനാരിയുടെ ലൈബ്രറിയിൽ എത്ര പുസ്തകങ്ങളുണ്ടോ? ഏകദേശം 18,000 ടൈറ്റിൽസ് ഇപ്പോഴുണ്ടാകും. അതിന് അത്രയും അല്ലായിരുന്നു വേണ്ടുന്നത്, അത് നമ്മൾ ചിന്തിച്ചതനുസരിച്ച് അത് വളർച്ചയിൽ വന്നില്ല. കാരണം മറ്റൊന്നുമല്ല, നമുക്ക് പ്രോപ്പർ ലൈബ്രറി കെട്ടിടം ഇല്ലായിരുന്നു. അതുകൊണ്ട് ബുക്സ് വാങ്ങിക്കുന്നതിനെ കുറിച്ചുള്ള ചിന്ത സ്വല്പം പുറകോട്ട് കഴിഞ്ഞ 3 വർഷങ്ങൾ പോയി. ഇത്രയും ബുക്സ് കൊണ്ടുവന്നാൽ നമുക്ക് ക്രമീകരിച്ച് വെക്കാനുള്ള സ്ഥലമില്ലായിരുന്നു. ദൈവം അനുവദിച്ചാൽ ഈ ഫൈനൽ ബിൽഡിംഗ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ബുക്സ് അക്വയർ ചെയ്യാനായിട്ട് കഴിയും. ഈ കഴിഞ്ഞ വർഷം തന്നെ ഏകദേശം 10,000 ബുക്സ് നമുക്ക് ക്യാമ്പസിൽ എത്തിക്കഴിഞ്ഞു. ഞാൻ അവിടെ ഇല്ലാതിരുന്ന സമയത്താണ് അവിടെ എത്തിക്കഴിഞ്ഞു. വളരെ സീരിയസ് ആയിട്ട് ഈ ബുക്സിനെ കുറിച്ച്, അതായത് ഓൺലൈൻ എഡ്യൂക്കേഷൻ കൂടി വരുമ്പോൾ ഇവിടെ നിന്ന് ലോഗിൻ, ലൈബ്രറിയിൽ ലോഗിൻ ചെയ്ത് ഇവിടെ ഇരിക്കുന്നവർക്ക് വായിക്കത്തക്ക നിലയിൽ ഈ ബുക്സിനെ കുറിച്ച് കൂടി സെമിനാരി ചിന്തിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സെമിനാരിയിൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയുള്ള കോഴ്സിന്റെ കാര്യം പറഞ്ഞല്ലോ, അതിന്റെ എക്സ്പെൻസ് എന്ത് വരുമായിരിക്കും? ഒരാൾ ആ കോഴ്സ് എടുക്കുന്നതിനോ അവർക്കുണ്ടാകുന്ന ചെലവ് എന്തായിരിക്കും? അതൊരു ഈ പ്ലാറ്റ്ഫോമിന് നമ്മൾ പേ ചെയ്യേണ്ടുന്ന പണം മാത്രമേ നമ്മൾ ഇവരിൽ നിന്ന് ഈടാക്കുന്നുള്ളൂ. ഒരു ക്രെഡിറ്റിന് ഇപ്പോൾ നമ്മൾ ചാർജ് ചെയ്യുന്നത് $50. ഞാൻ അതാണ് പറഞ്ഞത്, യു എസ് സിസ്റ്റത്തിലുള്ള എഡ്യൂക്കേഷനുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ക്വാളിറ്റി അത്രയും ഉണ്ടെങ്കിലും അതിലൊരു പക്ഷേ അതിലും മെച്ചമാണ്. പെന്റകോസ്റ്റൽ തിയോളജിക്കൽ എഡ്യൂക്കേഷനാണ് ഡയറക്റ്റ് കൊടുക്കുന്നത്. ഉണ്ടെങ്കിലും ഇവിടെ ഒരു ക്രെഡിറ്റിന് 600 അല്ലെങ്കിൽ $450 പേ ചെയ്യുന്ന അതേ സ്ഥലത്ത് $50 മാത്രമേ നമ്മൾ ചാർജ് ചെയ്യുന്നു. ഈ നോർത്ത് അമേരിക്കൻ ബോർഡിൽ ഇവിടുന്നുള്ള ഒരുപാട് പ്രിയപ്പെട്ടവർ ഇതിനകത്ത് അംഗങ്ങളാണ്. 100,000 രൂപയാണല്ലോ അവർ ഇനീഷ്യലി കൊടുക്കേണ്ടത്. ഇങ്ങനെയുള്ള മെമ്പേഴ്സ് ഇവർ നാട്ടിൽ അവധിക്കൊക്കെ വരുമ്പം സെമിനാരിയിൽ വേണമെങ്കിൽ ഫ്യൂ ഡേയ്സ് സ്റ്റേ ചെയ്യണമെങ്കിലുള്ള സൗകര്യമോ അങ്ങനെയുള്ളതായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? തീർച്ചയായിട്ടും. നാട്ടിൽ വരുന്നവര് അമേരിക്കയിൽ നിന്ന് പ്രത്യേകിച്ച് നാട്ടിൽ വരുന്ന ഒരു സാധാരണ ഗതിയിൽ ഷോർട്ട് വിസിറ്റാണ്. അവര് അവരുടെ പ്രിയപ്പെട്ടവരോടൊത്ത് സമയം ചെലവഴിക്കാനാണ് സാധാരണഗതിയിൽ താല്പര്യപ്പെടുന്നത്. എന്നാൽ സെമിനാരിയെ സ്നേഹിക്കുന്ന പല പ്രിയപ്പെട്ടവരും സെമിനാരിയിൽ വന്ന് നമുക്കൊരു ഒരു ഗസ്റ്റ് അപ്പാർട്ട്മെന്റ് നമുക്കുണ്ട്. അവിടെ താമസിക്കാനുള്ള പൂർണ്ണ ക്രമീകരണം അവിടെ ചെയ്യും. ഒരു വെൽ ഫർണിഷ്ഡ് അപ്പാർട്ട്മെന്റ് ആണ്. നല്ലൊരു കിച്ചണ്, അവിടെ കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യാം, അല്ല സെമിനാരിയിൽ നിന്ന് കഴിക്കണമെങ്കിൽ കഴിക്കാം. അത് ബോർഡ് മെമ്പേഴ്സിന്റെ ഒരു പ്രിവിലേജ് ആണ്. ബോർഡിൽ ജോയിൻ ചെയ്തിട്ട് സെമിനാരിയെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അവിടെ സ്റ്റുഡൻസിന്റെ കൂടെ ആഹാരം കഴിക്കാം, അവരുടെ സമയം ചെലവഴിക്കണമെങ്കിൽ ചെലവഴിക്കാം. അതിന് ഞങ്ങൾ എപ്പോഴും അവരെ സ്വാഗതം ചെയ്യുക ചെയ്യുന്നത്, നോ റെസ്ട്രിക്ഷൻ. ഞാൻ അവിടെ താമസിച്ചിട്ട് നമ്മൾ ഈ സംസാരത്തിന്റെ മധ്യത്തിൽ താങ്കളൊരു സ്കൂളിന്റെ കാര്യം പറഞ്ഞു. സെമിനാരിക്ക് 13.5 ഏക്കർ സ്ഥലമുണ്ട്, സ്കൂളിന് 3 ഏക്കറിലധികം സ്ഥലമുണ്ട്. ഇതേത് സ്കൂളാണ് സെമിനാരിയുടെ അണ്ടറിൽ, അതായത് ഈ തിയോളജിക്കൽ സെമിനാരിയുടെ കീഴിൽ ഒരു സ്കൂൾ ഇപ്പോ ഉണ്ടോ?
ഐ പി സി എഡ്യൂക്കേഷണൽ ആൻഡ് വെൽഫെയർ സൊസൈറ്റിയുടെ പല പ്രോഗ്രാം പ്രോജക്റ്റുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതിലെ പ്രൈമറി പ്രോജക്റ്റാണ് സെമിനാരി. അതിനുശേഷം ഈ വിദ്യാഭ്യാസ മേഖലയിൽ സമൂഹത്തിന് കൂടി എന്തെങ്കിലും പ്രയോജനം വരത്തക്ക വിധത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആശയം ബോർഡിൽ വന്ന സമയത്ത് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ സ്കൂളാണ് സോഫിയ ഇന്റർനാഷണൽ പബ്ലിക് സ്കൂൾ. എന്നാൽ സാമ്പത്തികമായ പ്രതിസന്ധി റിസഷന്റെ ഒക്കെ സമയത്ത് നമ്മുടെ സഹോദരന്മാർക്ക് സെമിനാരിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനും സ്കൂളിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനും ഒരുപോലെ ഫണ്ട് കൊടുക്കാനായിട്ടില്ലാതെ വന്ന ഒരു സമയമുണ്ടായപ്പോഴാണ് സെമിനാരിയാണ് പ്രധാനപ്പെട്ട ഘടകമെന്ന് മനസ്സിലാക്കി അത് നിലനിർത്തി അത് പണിയണമെന്നുള്ള ചിന്ത, അതിന്റെ പ്രവർത്തനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ചിന്ത വന്നപ്പോൾ നമുക്ക് സ്കൂളിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ പണം മുടക്കാൻ ഇല്ലാതെ വന്നു. അങ്ങനെയാണ് ബോർഡിൽ ഒരാശയം വെക്കുകയും എയ്തർ ഇത് ലീസ് ചെയ്യാമെന്നോ അല്ലെങ്കിൽ ഈ 3.5 ഏക്കർ ഭൂമിയും ഈ സ്കൂളും കൂടി ഇത് നടത്താൻ താല്പര്യമുള്ള ഒരാൾക്ക് വിൽക്കാമെന്നോ ബോർഡ് തീരുമാനിച്ചു. ബോർഡിന്റെ മെജോറിറ്റി അങ്ങനെ തീരുമാനിച്ചതിന്റെ ഫലമായിട്ട് അന്ന് ആ സെമിനാരി ഐ പി സി എഡ്യൂക്കേഷണൽ വെൽഫെയർ സൊസൈറ്റിയുടെ ഓണററി വൈസ് പ്രസിഡന്റ് ആയിരുന്ന വക്കി എബ്രാം ഖാചാണം ഈ സ്കൂൾ ഏറ്റെടുത്ത് നടത്താമെന്ന് ചിന്തിക്കുകയും അതിന് ബോർഡ് ആവശ്യപ്പെട്ട ഒരു തുക സെമിനാരിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി കൈമാറുകയും ചെയ്തിട്ടാണ് സ്കൂൾ അദ്ദേഹത്തിന് കൊടുത്തത്. ഇന്നും എഴുതി കൊടുത്തിട്ടില്ലെങ്കിലും അതിന്റെ അഡ്മിനിസ്ട്രേഷനും സകല കാര്യങ്ങളും ചെയ്യുന്നത് വർക്കി എബ്രാം ഫൗണ്ടേഷൻ. സ്കൂളുമായിട്ട് വാസ്തവത്തിൽ നമുക്ക് നേരിട്ട് യാതൊരു ബന്ധവും ഇല്ല. അദ്ദേഹം പേയ്മെന്റ് മുഴുവൻ നമുക്ക് തന്നു കഴിഞ്ഞു, നമ്മൾ എഴുതി കൊടുത്തിട്ടില്ലെന്നുള്ളതേ ഉള്ളൂ. പിന്നെ അതിലുണ്ടായിരുന്ന ഒരു കാര്യം, നമുക്ക് ആ സ്കൂളിന് 6th grade വരെ ആയപ്പോൾ ബാക്കി ബിൽഡിങ്ങുകളുടെ പണിതില്ലെങ്കിൽ അപ്രൂവൽ കിട്ടത്തില്ല. സോ സെമിനറി കുഡ് നോട്ട് ഡു ഇറ്റ്. നമുക്കതിനുള്ള പണം ഇല്ലായിരുന്നതുകൊണ്ട് അന്ന് ബോർഡ് കൂടിയപ്പോൾ അതുകൊണ്ട് അത് വിൽക്കണമെന്ന് തീരുമാനിച്ചു. തിരുവചന മിനിസ്ട്രീസിന്റെ ഈ പ്രോഗ്രാമിൽ നിങ്ങൾ കടന്നു വന്ന ഈ മുഖാമുഖം പരിപാടിയിൽ കോട്ടയം തിയോളജിക്കൽ സെമിനാരിയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ വ്യക്തമാക്കി തന്നതിൽ ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. തിരുവചന മിനിസ്ട്രീസിനോട് എന്തെങ്കിലും ഒന്ന് രണ്ട് വാചകങ്ങളിൽ, അതായത് ഞങ്ങളുടെ വ്യൂവേഴ്സോ പല രാജ്യങ്ങളിലാണ്, ഏതെങ്കിലും നിലയിൽ ഇത് സെമിനാരിക്ക് പ്രയോജനപ്പെടും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ, ഞങ്ങളുടെ വിശ്വാസം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അതോടെ നമുക്കിത് പ്രോഗ്രാം അവസാനിപ്പിക്കാം. തിരുവചന മിനിസ്ട്രീസിൽ ആദ്യമായിട്ടല്ല ഞാൻ കടന്നു വരുന്നത്. ഇതിനു മുമ്പും വന്ന മെസ്സേജസ് ഈ മിനിസ്ട്രീസിന്റെ ചാനലിലൂടെ ബൈബിൾ ക്ലാസ്സിലൂടെ പറയാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രവർത്തകരെയും പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സെമിനാരിയോടുള്ള ബന്ധത്തിൽ ലോകത്തെ അറിയിക്കാനായിട്ട് ഞങ്ങൾ മനസ്സിലുണ്ടായിരുന്ന ചില കാര്യങ്ങൾ ഇതിന്റെ അധികാരികളുമായി ചേർന്ന് ഇങ്ങനെ ഒരു അഭിമുഖം പരിപാടിയിൽ പറയാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. സെമിനാരിയുടെ പ്രവർത്തനങ്ങളെയും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയും നിങ്ങൾ അവിടെ കടന്നു വരികയും ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നു. ഒരുമിച്ച് ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്കളാണ് ഈ സെമിനാരിയിൽ നമ്മൾ ഇരിക്കുന്ന 3 പേരിൽ ഈ സെമിനാരിയോടുള്ള ബന്ധത്തിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ളൂ. താങ്കൾക്ക് എന്താണ് പറയാം? തിരുവചന മിനിസ്ട്രിയിൽ ഞങ്ങളെ ഇന്റർവ്യൂ ചെയ്യാൻ വിളിച്ചതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. ഇത് ഇതിലൂടെ ലോകത്ത് അനേക ആളുകൾ, ഇതുവരെ ഇതുമായിട്ട് പരിചയമില്ലാത്തവർക്ക് അത് മനസ്സിലാക്കുവാനിടയായി. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നത് ബ്രദർ റോയി ചോദിച്ചത് കൊണ്ട് അത് ക്ലാരിഫൈ ചെയ്യാൻ എബിക്ക് കഴിഞ്ഞു. അത് വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. Thank you.